കോൺഗ്രസിന് പകരം ബി ജെ പി ആയി എന്നല്ലാതെ പതിവില്ലാത്ത ഒരു വെല്ലുവിളിയും ഇപ്പോഴില്ലെന്നാണ് മുഖ്യമന്ത്രി മണിക് സർക്കാരിന്റെ നിലപാട്. ഭീകര സംഘടനയായ എൻ എൽ എഫ് ടി രൂപീകരിച്ച ഐ പി എഫ് ടിയുമായി ചേർന്ന് ത്രിപുരയെ വിഭജിക്കാനും നശിപ്പിക്കാനുമാണ് ബി ജെ പിയുടെ ശ്രമം. ത്രിപുരയിൽ ഭരണവിരുദ്ധ വികാരം ഇല്ല. ജനവിരുദ്ധമായ ഒരു നടപടിയും ഇടത് സർക്കാർ എടുത്തിട്ടില്ല. മാണിക്യം മാറി വജ്രം വരണമെന്ന പ്രധാനമന്ത്രിയുടെ പരാമർശത്തോട് ആശയപരമായ പാപ്പരത്തം കൊണ്ടാണ് വ്യക്തിപരമായി അവഹേളിക്കുന്നതെന്നാണ് മണിക് സർക്കാരിന്റെ പ്രതികരണം. That is not actually expected from a prime minister. So what could more be said? Because he is our prime minister. What he has said, I cannot say so. ത്രിപുരയിൽ ഇടതുപക്ഷത്തിന്റെ പിന്തുണ വർദ്ധിക്കുകയാണ്. കൂടുതൽ സീറ്റുകളും കൂടുതൽ വോട്ടുകളുമായി ഇടത് സർക്കാർ അധികാരത്തിൽ തിരിച്ചുവരുമെന്നും മണിക് സർക്കാർ ഉറപ്പിച്ചു പറയുന്നു. More seats constitute left-front government for 8 terms. I think people will be able to fructify it, materialize it. ത്രിപുരയിൽ പതിവിൽ കവിഞ്ഞ ഒരു വെല്ലുവിളിയും നേരിടുന്നില്ല എന്നാണ് മുഖ്യമന്ത്രി മണിക് സർക്കാർ വ്യക്തമാക്കുന്നത്. അഗർത്തലയിൽ നിന്നും ജഗദീഷ് സിംഗിനൊപ്പം ബൽറാം നെടുങ്ങാടി, മാതൃഭൂമി ന്യൂസ്.